യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ടിപ്പോൾ റഷ്യൻ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത, റഷ്യയിൽ യുക്രൈൻ ആക്രമണം നടത്തി എന്നുള്ളതാണ്. എസ് വിജയകുമാറാണ് ഇപ്പോൾ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. വിജയകുമാർ, നേരത്തെ ഒരു പരിധിവരെയും ഒരു പതറിയിരുന്നു റഷ്യയുടെ ആക്രമണത്തിൽ, യുക്രൈൻ പതറിയിരുന്നു. പക്ഷേ പ്രത്യാക്രമണം നടത്തുന്നുവെന്ന വിവരമാണല്ലോ പുറത്തുവരുന്നത്. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നതാണോ? മാത്രമല്ല, യുക്രൈന്റെ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യൻ സൈന്യം എത്തുമ്പോൾ, കൂടുതൽ അടുക്കുമ്പോൾ ഏത് രീതിയിലാണ് യുക്രൈൻ അതിനെ പ്രതിരോധിക്കുന്നത്? ഈ റഷ്യയിലേക്കുള്ള യുക്രൈന്റെ ആക്രമണത്തിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നൽകുന്നത്. ഇത് മിലറോവോ എന്ന നഗരത്തിലെ ഒരു എയർബേസ് ആണ്, ഒരു വ്യോമത്താവളമാണ്. ആ വ്യോമത്താവളത്തിലേക്ക് യുക്രൈൻ മിസൈലുകൾ പതിച്ചു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റഷ്യയിലെ റോസ്ട്രോവോ എന്ന പ്രധാന പട്ടണത്തിലാണ് ഈ മിലറോവോ ഈ സേനാതാവളമുള്ളത്, വ്യോമതാവളമാണുള്ളത്. റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങളിൽ ഒന്നാണ്. അവിടേക്ക് ഈ മിസൈലുകൾ പതിച്ചു എന്നാണ് മാധ്യമ വാർത്തകൾ, അങ്ങനെ നൽകുന്ന മാധ്യമ വാർത്തയും അതിനോടൊപ്പമുള്ള ദൃശ്യങ്ങളുമാണ് ഇത്. ഇതാണ് അവിടെ നിന്നും ഈ സമയത്ത് ലഭിച്ച ദൃശ്യങ്ങളാണ്. ഇതിനെ റഷ്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ ഇത്തരമൊരു ആക്രമണം യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി റഷ്യയോ അവരുടെ വാർത്താ ഏജൻസിയോ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇത്തരമൊരു ആക്രമണം ഉണ്ടായി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ മാധ്യമങ്ങൾ നൽകുന്ന ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളാണ് നൽകുകയും ചെയ്യുന്നത്. വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു വീഡിയോ ഫുട്ടേജ് മാത്രമാണിത്. ഇത് റോസ്ട്രോവിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ എന്നാണ് പ്രചരിക്കുന്നത്. ഇതിൻ്റെ ആധികാരികത സംബന്ധിച്ച് അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണം സംബന്ധിച്ച്, അതായത് ഒരു സൈനിക കേന്ദ്രത്തിലുണ്ടായ ആക്രമണം എന്നാണോ ഇപ്പോൾ വ്യക്തമാകുന്നത്? അതാ, ഈ ഇതൊരു വ്യോമത്താവളമാണ്. ആ വ്യോമത്താവളം ലക്ഷ്യമാക്കിയാണ് യുക്രൈൻ്റെ ബാലസ്റ്റിക് മിസൈലുകൾ എത്തിയത് എന്നും അതിൽ ചിലത് അവിടെ പതിച്ചു എന്നും ആണ് റിപ്പോർട്ടുകൾ. എന്നാൽ എന്ത് നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് ഇതുവരെ വിവരങ്ങളില്ല. തന്നെയുമല്ല, ഇക്കാര്യത്തിൽ റഷ്യയുടെ ഒരു പ്രതികരണം നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. റഷ്യക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും ഇത്തരമൊരു ആക്രമണം ഉണ്ടായി എന്ന് ഒന്നിലധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന്. തീർച്ചയായും വിജയകുമാർ, ഈ റഷ്യയുടെ മിസൈൽ പ്രതിരോധ കവചമൊക്കെ അതിന് എത്രത്തോളം പ്രബലമായതാണെന്ന് നമ്മൾക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ആക്രമണം എന്ന് പറയുമ്പോൾ അതിന് റഷ്യയെ തീർച്ചയായും ഞെട്ടിക്കുന്നൊന്നും കൂടിയാണല്ലോ, അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മേഖല, തന്ത്രപ്രധാന മേഖലയാണ് ഒരു എയർബേസ് എന്ന് പറയുമ്പോൾ. സ്വാഭാവികമായും അവിടെ വലിയ ഈ മിസൈൽ പ്രതിരോധ കവചം സ്വന്തമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. റഷ്യയുടെ കയ്യിൽ നിന്നാണ് അത്തരമൊരു പ്രതിരോധ കവചം, മിസൈൽ പ്രതിരോധ കവചം വാങ്ങുകയും അത് അതിർത്തിയിൽ വിന്യസിക്കുകയും ചെയ്തത്. അങ്ങനെ പ്രതിരോധ കവചമുള്ള ഒരു രാജ്യം കൂടിയാണ്, അത് ഉപയോഗിക്കുന്ന രാജ്യം കൂടിയാണ്. അതിനെ ഭേദിച്ച് എങ്ങനെ ഈ മിസൈലുകൾ അവിടെ എത്തി എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും റഷ്യ ഔദ്യോഗികമായി അത് വിശദീകരിക്കും എന്ന് നമുക്ക് കരുതാം വൈകാതെ. അതെന്താണ് സംഭവിച്ചതെന്ന് ആ ഘട്ടത്തിൽ മാത്രമേ അറിയൂ. ഇത് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടാണ്, അതിനൊപ്പം ചേർത്ത് നൽകുന്ന ദൃശ്യങ്ങളുമാണിത്. മൂന്നോ നാലോ സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കീവിലേക്കുള്ള സേനാ മുന്നേറ്റം സംബന്ധിച്ചുള്ള വിവരമാണ്. ഉക്രൈനിലെ ഒരു മന്ത്രി തന്നെ ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത് റഷ്യൻ നീക്കം വളരെ വേഗത്തിൽ കീവിലേക്ക് ഉണ്ടാകുന്നുണ്ട്, ഏത് സമയവും അവർ കീവിലെത്തിയേക്കാം, ഒരാക്രമണം നടന്നേക്കാം എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അത് യുക്രൈനിലെ സർക്കാർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വളരെ വേഗം എത്തുകയും ചെയ്യാം. ഏതായാലും ഇപ്പോൾ ഈ ആക്രമണം സംബന്ധിച്ച് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യ ആക്രമിച്ചിരിക്കുന്നു യുക്രൈൻ എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയുടെ ഒരു വ്യോമ കേന്ദ്രം ആക്രമിച്ചു എന്നാണ് യുക്രൈൻ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമില്ല. ഏതാനും സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയുടെ ഒരു വ്യോമ കേന്ദ്രം ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ യുക്രൈൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആധികാരികത സംബന്ധിച്ച് അടുത്ത മിനിറ്റുകളിൽ തന്നെ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും യുക്രൈൻ തലസ്ഥാനം ലക്ഷ്യമിട്ടിപ്പോൾ റഷ്യ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. കീവ് പിടിച്ചടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യ ലക്ഷ്യമിടുന്നത്. ഏതായാലും കീവിലടക്കം മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുക്രൈനിൽ എന്ത് സംഭവിക്കുന്നു എന്നതടക്കം മറ്റു വിവരങ്ങളിലേക്ക് വളരെ വേഗം പോകേണ്ടതുണ്ട്.